ഹേ എവരിവൺ, ഇൻവെസ്റ്റിംഗ് റൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ ടെനി. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഷെയർ വാങ്ങിക്കുമ്പോൾ ആ കമ്പനിയെ പറ്റി പഠിക്കാനായി പല വെബ്സൈറ്റിലും അവരുടെ ഫിനാൻഷ്യൽ റേഷ്യോസും മറ്റും നമ്മൾ പരതാറുണ്ട്. ഒരു കമ്പനിയുടെ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഏറ്റവും നല്ലത് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും വായിക്കുന്നതാണ്. എന്നാൽ അത് കുറച്ച് സമയം ആവശ്യമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് എല്ലാവർക്കും പ്രാപ്യമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് കമ്പനിയുടെ ചില പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ റേഷ്യോസ് നോക്കി അതിൽ നിന്നും കമ്പനി നല്ലതാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ് എല്ലാവരും അവലംബിച്ചു പോകുന്നത്. അതിൽ കുറച്ച് റേഷ്യോസും ചില ടേംസും നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. മാർക്കറ്റ് ക്യാപ്, ഒരു കമ്പനിയുടെ സൈസാണ് ഇത് കാണിക്കുന്നത്. കമ്പനികൾ ലാർജ് ക്യാപ്, സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് എന്ന് തരംതിരിച്ചിരിക്കുന്നു. കമ്പനിയുടെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കമ്പനികൾ 1 മുതൽ 100 വരെയുള്ളതിനെ ലാർജ് ക്യാപ് എന്നും, അതിന് തൊട്ട് താഴെ 101 മുതൽ 250 വരെയുള്ളതിനെ മിഡ് ക്യാപ് എന്നും, അതിന് താഴെയുള്ളതെല്ലാം സ്മോൾ ക്യാപ് എന്നും പറയപ്പെടുന്നു. മാർക്കറ്റ് ക്യാപ് കണ്ടുപിടിക്കുന്നത് കമ്പനിയുടെ എത്ര ഷെയർ ഉണ്ടോ അതിനെ കറന്റ് മാർക്കറ്റ് പ്രൈസുമായിട്ട് ഗുണിച്ചിട്ടാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രമോട്ടർ തുടക്കത്തിൽ ഈ കമ്പനി നടത്തുന്നതായി കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഇക്വിറ്റി ക്യാപിറ്റൽ ജനങ്ങളിൽ നിന്നും പൈസ സ്വീകരിച്ച് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന തുകയായിരിക്കാം. ഈ സ്ലൈഡ് മുതൽ ഞാനൊരു കേസ് സ്റ്റഡി ഇവിടെ വയ്ക്കുന്നു. കമ്പനിയുടെ പ്രോഫിറ്റും കമ്പനിയുടെ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്, എത്ര ഷെയർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇനി നോക്കുന്ന ഓരോ ടേംസിനും എത്രയാണ് അതിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റേഷ്യോസിന് എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് കാണാം. ഇക്വിറ്റി ക്യാപിറ്റൽ ഈ എക്സാമ്പിളിൽ എത്ര ഷെയർ ഇൻറ്റു ഏതാണ് അതിൻ്റെ ഫേസ് വാല്യൂ, അതായത് 10 × 10 = 100 ആണ്. ഏണിംഗ് പെർ ഷെയർ, ഒരു കമ്പനി അറ്റാദായം ഉണ്ടാക്കുമ്പോൾ ഒരു ഷെയർ എത്ര അറ്റാദായം ഉണ്ടാക്കുന്നു ഒരു വർഷം, അതാണ് ഏണിംഗ് പെർ ഷെയർ. ഈ ഏണിംഗ് പെർ ഷെയർ കമ്പനിയുടെ വില കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള മുന്നോടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ടേമാണ്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ നമുക്ക് അവരുടെ ക്വാർട്ടറിലുള്ള അറ്റാദായം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതിൽ നിന്നും ഏണിംഗ് പെർ ഷെയറും നമുക്ക് കാണാം. അതിനെ 4 ആയിട്ട് നമ്മൾ ഗുണിക്കുന്നു. എന്തിനാണ്? ഒരു വർഷത്തിലുള്ള ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ഈ ഉദാഹരണത്തിൽ ഏണിംഗ് പെർ ഷെയർ നെറ്റ് പ്രോഫിറ്റ് 50 കോടിയാണ്. 50 ÷ 10 നമ്പർ ഓഫ് ഷെയർസ് ₹5 നമുക്ക് കിട്ടുന്നത്. പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ, നമ്മൾ ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ ഏണിംഗ് പെർ ഷെയറിന്റെ എത്ര മൾട്ടിപ്പിൾ ആണ് കമ്പനിയുടെ ഷെയറിന്റെ വില, ഇതാണ് പ്രൈസ് ഏണിംഗ് റേഷ്യോ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ കമ്പനി മുഴുവനായും നമ്മുടെയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് ഈ കമ്പനി മുഴുവനായി നമുക്ക് തിരിച്ചു കിട്ടും ഈ കമ്പനിയുടെ പ്രോഫിറ്റ് അനുസരിച്ച്, ഇതാണ് പ്രൈസ് ഏണിംഗ് റേഷ്യോ. ഇപ്പോൾ കമ്പനിയുടെ മൊത്തം മാർക്കറ്റ് ക്യാപ്, അതായത് മൊത്തം ഉടമസ്ഥ മൂല്യം 100 കോടിയാണെങ്കിൽ, ഈ കമ്പനി 10 കോടിയാണ് അറ്റാദായം ഉണ്ടാക്കുന്നതെങ്കിൽ 10 വർഷം കൊണ്ടാണ് ഈ കമ്പനി നമുക്ക് മുഴുവനായും കിട്ടുക. അതിനാൽ പ്രൈസ് ഏണിംഗ് റേഷ്യോ 10. ഈ കമ്പനിയുടെ പ്രോഫിറ്റ് 30 കോടിയാണെങ്കിൽ ഏകദേശം 3.5 വർഷം കൊണ്ട് തന്നെ ഈ കമ്പനി നമ്മുടേതാക്കാൻ സാധിക്കും. കാരണം മൊത്തം ഉടമസ്ഥ മൂല്യം നമുക്കുണ്ട്, കിരിക്കുന്ന കാശും നമുക്ക് തിരിച്ചു കിട്ടാനായി 3.5 വർഷമേ എടുക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഫിഗർ കുറഞ്ഞിരിക്കുന്നതാണ് കമ്പനികൾ കൂടുതൽ അണ്ടർ വാല്യൂഡ് ആണ് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു റേഷ്യോ. ഈ എക്സാമ്പിൾ പ്രൈസ് ഏണിംഗ് റേഷ്യോ 16 എന്നാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, കമ്പനി കടമെടുത്തും ആണ് തുടക്കത്തിൽ പ്രൊമോട്ടേഴ്സ് കൊണ്ടുവരുന്ന മൂലധനം മാത്രമല്ല കടവും കൂടി എടുത്തിട്ടായിരിക്കും ഒരു കമ്പനി റൺ ചെയ്യുന്നത്. കടം അത്ര മോശം കാര്യമല്ല, കമ്പനി കാശുകൾ മുടക്കിയിട്ട് മാത്രമാണ് അവർ ഏണിംഗ് നേടുന്നത്. പക്ഷേ ഇതൊരു പരിധിയിലും കൂടാൻ പാടില്ല. അതിനാൽ ഈ കമ്പനിയുടെ ഡെറ്റ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, ക്യാപിറ്റലുമായി കമ്പയർ ചെയ്ത് എത്ര കൂടുതലാണ് നമ്മൾ നോക്കുന്നു. ഡെറ്റ് ഏകദേശം 1 കോടി, ഡെറ്റ് ടു ഇക്വിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ, അതോ അതിലും കുറവാണെങ്കിൽ ഈ കമ്പനിയുടെ മോശമല്ലാത്ത ഒരു പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ടു ബുക്ക് വാല്യൂ, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആസ്തിയാണ്, ഒരു ഷെയറിൽ ഇരിക്കുന്ന ആസ്തി എത്ര എന്ന് കണ്ടുപിടിക്കുന്നു. കമ്പനിയുടെ പുതിയ ഷെയർ വിലയുമായിട്ടുള്ള മൾട്ടിപ്പിൾ എത്രയാണ്, എത്ര ഇരട്ടിയാണ് ആ കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് നോക്കുന്നു. അത് 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കമ്പനിക്ക് ഇത്രയും ആസ്തിയുണ്ട്, ഏകദേശം അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ ഷെയർ വാങ്ങിക്കുന്നത്. 4 ആണെന്നുണ്ടെങ്കിൽ ആസ്തിയുടെ 4 ഇരട്ടി വില കൊടുത്താണ് നമ്മൾ ഈ ഷെയർ വാങ്ങിക്കാൻ പോകുന്നത്. അതിനാൽ ഇത് കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ടു ബുക്ക് 1.33 ആണെന്ന് കാണാം. നമ്മൾ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുകയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. മാർക്കറ്റ് ക്യാപ് എത്ര, ഇക്വിറ്റി ക്യാപിറ്റൽ എത്ര, ഏണിംഗ് പെർ ഷെയർ ഇതെല്ലാം കണ്ടു. ഈ കമ്പനി 42% ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നതായി കാണാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനി ഉണ്ടാക്കുന്ന അറ്റാദായത്തിൽ നിന്നും കുറച്ച് ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി കമ്പനി തിരിച്ചു കൊടുക്കുന്നതിനാണ്. ഈ കേസിൽ കമ്പനി 42% ഡിവിഡൻഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 42% ഫേസ് വാല്യൂവിൻ്റെ പുറത്താണ് നമ്മൾ നോക്കേണ്ടത്. കമ്പനി 42% ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു, അതായത് 10 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയറിന്
4.20 രൂപയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇനി ഡിവിഡൻഡ് യീൽഡ്, നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങുകയാണെങ്കിൽ ഇന്നത്തെ വില കൊടുത്ത് ഷെയർ വാങ്ങിച്ചാൽ ഈ ഡിവിഡൻഡ് നമുക്ക് എത്ര പെർസെൻറ്റേജ് റിട്ടേൺ തിരിച്ച് പ്രതീക്ഷിക്കാം? ഈ കേസിൽ അത് 5.2%. അതുപോലെ നമ്മൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ബുക്ക് വാല്യൂ എല്ലാം കണ്ടുപിടിച്ചു. 60 കോടി ലാഭമുണ്ടാക്കുന്ന കമ്പനി 42 കോടി ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള 8 കോടി അതിൻ്റെ റിസർവ്സിലേക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഈ റേഷ്യോസ് എല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്റ്റോക്കിനെ ഇൻവെസ്റ്റ്മെൻറ്റിന് യോഗ്യമാണോ എന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് കാണാം. ഒന്നാമതായി ഈ മാനേജ്മെൻറ്റ് നല്ലതാണോ എന്ന് നമ്മൾ നോക്കണം. കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂസ് ഉണ്ടോ, അവർ കൂടുതൽ പ്രോഫിറ്റ്സ് കൊടുക്കുന്നവരാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിത് കാണാം. അതിനുശേഷം ഇതിൻ്റെ പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ കുറവായിരിക്കണം. പ്രൈസ്ഡ് ബുക്ക് ആസ്തിയേക്കാളും വളരെ കൂടുതലുള്ളൊരു വില നമ്മൾ കൊടുക്കാൻ പാടില്ല, അത് കുറഞ്ഞിരിക്കണം. ഡിവിഡൻഡ് യീൽഡ്, നമ്മൾ മുടക്കുന്ന തുകയ്ക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു അത് കുറച്ച് കൂടിയിരുന്നാൽ നല്ലതായിരിക്കും. കമ്പനിയുടെ കടം കുറവായിരിക്കണം. കമ്പനിക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഏകദേശം 1:1 കുറവോ ആയിരിക്കണം. ഇത് കൂടാതെ തന്നെ വേറെയും പല റേഷ്യോസ് ഉണ്ട് കമ്പനിയെ അപഗ്രഥിക്കുന്നതിന്. എന്നാൽ തുടക്കത്തിൽ നമ്മൾ ഇത്രയെങ്കിലും നോക്കിയിട്ടേ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ പാടുള്ളൂ. എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. ഇത് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.